നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ മാസം 2ാം തീയതി ചൊവ്വാഴ്ച ചിത്തിര നക്ഷത്രം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം നേട്ടങ്ങളുടെ സൂചനകളും വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും ഇന്ന് കാണുന്നു ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം പ്രണയിക്കുവാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്ന ഒരു ദിവസമാണ് മിഥുനം രാശി മകയിരം അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം യാത്രകൾ കഴിയുന്നതും കുറയ്ക്കുക വാഹനം ഡ്രൈവ് ചെയ്യുക റൈഡ് ചെയ്യുക അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക എന്നുള്ള ജോലി മാറുന്നതിനെക്കുറിച്ചൊരു ചിന്ത വരുമെങ്കിലും ആ തീരുമാനങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ കുറച്ചു കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം ബിസിനസ്സിലുണ്ടായിരുന്ന നഷ്ടം ഒരു അൺസർട്ടൻറ്റിയൊക്കെ കുറയുന്ന ഒരു ദിവസമാണ് പുതിയ ബിസിനസ് മേഖലയിലേക്കുള്ള ഒരു പ്രവേശത്തിനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് കന്നിരാശി ഉത്രാവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം നേട്ടങ്ങളുടെ സൂചനകൾ കാണുന്നു പുതിയ അപ്പാർട്ട്മെൻറ്റോ വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒക്കെ അധീനത്തിൽ വന്ന് ചേരുവാനോ വാങ്ങുവാനോ ഒക്കെയുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് യാത്രകൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട് എങ്കിലും യാത്ര കഴിയുന്നതും കുറയ്ക്കുന്നതായിരിക്കും ഏറെ നല്ല ആരോഗ്യ കാര്യങ്ങളിലൊരു പ്രത്യേക ശ്രദ്ധ വേണം തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം പ്രണയിക്കാനൊക്കെയുള്ള സാധ്യത താല്പര്യം വരുന്ന ഒരു ദിവസമാണ് എന്നാൽ തീരുമാനങ്ങൾ വിവാഹം ഉൾപ്പെടെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനീഴം തൃക്കേട്ട ഹയർ എഡ്യൂക്കേഷന് അപ്ലൈ ചെയ്യുവാൻ പറ്റിയ ഒരു ദിവസമാണ് ചെറിയ ഏജൻസി ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിനൊക്കെ ലാഭം വന്നു ചേരുന്ന ഒരു ദിവസമാണ് അവരുടെ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്ന ഒരു ദിവസമാണെന്നും അറിഞ്ഞിരിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടമാദ്യത്തെ കാൽഭാഗം എനർജി ലെവലൊക്കെ അല്പം ഒന്ന് കുറയുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീരുമാനം ഒക്കെ എടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ എന്താ അത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിൽ ഒരു സംശയം വരാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ പാർട്ട്നേഴ്സിനെയൊക്കെ സ്വീകരിക്കുന്നതും പുതിയ ലോൺ എടുക്കുന്നതുമൊക്കെ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുക ഈ തീരുമാനങ്ങൾ മകരം രാശി ഉത്രാടവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം വിദ്യാർത്ഥികൾക്ക് അലസത ശ്രദ്ധക്കുറവ് താല്പര്യക്കുറവൊക്കെ അല്പം ഒരു വാശിയൊക്കെ വരുന്ന ഒരു ദിവസമാണ് കോപസ്വഭാവം ഏറിയിരിക്കും പൊതുവെ എല്ലാവർക്കും കോപം കഴിയുന്നതും നിയന്ത്രിക്കുക കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഹൈ കോൺടാക്ട്സ് കൊണ്ട് ബിസിനസ്സിൽ പുരോഗതി പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള ഒരു താല്പര്യം ദൂരദേശത്ത് ബിസിനസ് ആരംഭിക്കുവാനുള്ള സാങ്ഷൻ ലഭിക്കുവാനുള്ള ഒരു യോഗം ഇവയൊക്കെ ഇന്ന് കാണുന്നു മീനം രാശി പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി പണച്ചെലവ് ഏറിയിരിക്കും എന്നുള്ളതാണ് പുതിയ ചെലവിൻ്റെ സൂചനകൾ വരുന്നതുകൊണ്ട് ഒരു മെൻ്റൽ ടെൻഷൻ വരാനുള്ള സാധ്യതയും ഏറെയാണ് പഴയ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് കടമൊക്കെ ഉള്ളവർക്ക് അല്പം ഒരു ടെൻഷൻ വരാം ശ്രീലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമാണ് ഇന്ന് കാണുന്നത്